എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുകയും ചെയ്യുന്നു. കുറേ നാളായല്ലേ എല്ലാവരും കണ്ടിട്ട്. ഇപ്പോൾ പറശ്ശിനിയിൽ പോകുന്ന വഴിയാണ്. മഴയായതുകൊണ്ട് എന്താ ഇവിടെ ഒരു കട വരാന്തയിൽ നിൽക്കുകയാണ്. ഭാഗ്യേട്ടനുണ്ട്. അയ്യേട്ടൻ പാനഞ്ഞ് ഇച്ചിരി അറിഞ്ഞിട്ടില്ല അല്ലേ? നമ്മൾ ഇച്ചിരി നനയുമ്പോഴേക്ക് കയറി. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും. അപ്പം നാട്ടിൽ വന്നിട്ടേ ഉള്ളത്. നിനക്കൊക്കെ ഒരു കുരു വന്നിട്ട്. അപ്പം നാട്ടിൽ വന്നിട്ടേ ഉള്ളത്. മൂന്ന് ദിവസത്തെ ലീവിന് വന്നു കേട്ടോ. എപ്പോഴാണ് വന്നത്? അങ്ങനെ ലീവ് ഓഫും കാര്യങ്ങളൊക്കെ അങ്ങ് ഒരുമിച്ചെടുത്തിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പം വന്ന സ്ഥിതിക്ക് ഒന്ന് പറശ്ശിനി പോയിട്ട് വരാൻ വിചാരിച്ചു. കുറേ നാളായില്ലേ മുത്തപ്പനായാലും കണ്ടിട്ട്. അപ്പം ഇപ്പം ഈ പ്രാവശ്യം പോകുമ്പോൾ മുത്തപ്പൻ ഉണ്ടാവുമെന്ന് അന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് മുത്തപ്പൻ ഉണ്ടായിരുന്നില്ല. അന്ന് സംക്രമം എന്തോ ആയതുകൊണ്ട് മുത്തപ്പൻ ഉണ്ടായിട്ടില്ല. നിന്ന് പോകുമ്പോൾ എങ്ങനെയാ അറിയില്ല. കുറച്ച് ഇപ്പം ഏഴര എങ്ങാണ്ടായി. അപ്പം ഉണ്ടോ അറിയില്ല. അങ്ങനെ നമുക്ക് പോയി നോക്കാം. ഇപ്പം കുറഞ്ഞിട്ടുണ്ടല്ലേ മഴ. നമുക്ക് ഹലോ, ഇത് കുറേ മുന്നിലുള്ളൊരു വീഡിയോ കേട്ടോ. ജൂലൈയിൽ എടുത്ത വീഡിയോ ആണ്. ജൂലൈയിൽ ഞാൻ ലാസ്റ്റ് എൻ്റെ ലീവിന് പോയപ്പം നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇട്ടതേ ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചിട്ട് പിന്നെ ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നാൾ വീട്ടിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പം ഒരുപാട് വിശേഷങ്ങൾ എല്ലാവരോടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസം ക്യൂ ആൻ വി ചെയ്തിട്ടെല്ലാം പറയാം കേട്ടോ. അപ്പം ഇത് പറശ്ശിനി പോകുന്നൊരു വീഡിയോ ആണ്. കുറേ മുന്നേ ഒരു ഷോർട്സ് ഇട്ടപ്പം ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്ളോഗ് ഇടണം, പറശ്ശിനി പോകുന്നത് ഫുൾ വ്ളോഗ് ഇടണമെന്ന്. അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഇതെൻ്റെ കയ്യിൽ ഇരുന്ന് വൈകിപ്പോയിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇത് പോകും. നല്ല മഴയുള്ള സമയമായിരുന്നു. ജൂൺ ജൂലൈ ഒക്കെ നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം മഴയില്ലാത്ത സമയം നോക്കിയിട്ട് ഞാനും ആ ഗേട്ടനും കൂടെ ഇറങ്ങിയതാണ്. എന്താ ബൈക്കിലാണ് പോകുന്നത്. ആ മഴയൊന്ന് തോർന്നപ്പോഴാണ് ബൈക്കെടുത്ത് വേഗം ഇറങ്ങിയത്. പോകുന്ന വഴിയൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു റോട്ടിലൊക്കെ. ഇപ്പം നമ്മൾ ധർമ്മശാല കഴിഞ്ഞിട്ട് നമ്മൾ സ്നേക് പാർക്കിൻ്റെ അടുത്ത് എത്താനായി. പറശ്ശിനിയിൽ വന്ന മിക്ക ആൾക്കാരും സ്നേക് പാർക്ക് കാണാണ്ട് പോകാറില്ലല്ലോ. നല്ല കുറേ മുന്നേ സ്നേക് പാർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. മഴയായതുകൊണ്ടായിരിക്കും ചിലപ്പം വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇതാണ് കേട്ടോ സ്നേക് പാർക്ക്. ഇപ്പം നമ്മൾ കയറുന്നില്ല. കാരണം അന്ന് ഓൾറെഡി കയറിയിട്ട് നമ്മൾ എടുത്തതുകൊണ്ട് ഇന്ന് കയറുന്നില്ല. പിന്നെ ഇന്ന് രാവിലെയാണ് പോയത്. നമ്മൾ മുത്തപ്പനെ കാണാന്നുള്ള ഇതിലാണ് കേട്ടോ പോകുന്നത്. അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ പറശ്ശിനിയിൽ പോകുന്നത്. എപ്പോഴും ഒരു ടൈമാകുമ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാറ്. ഇത് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കണ്ടത് അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ടോ. വിസ്മയ എന്ന് പറഞ്ഞത് അവിടെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പറശ്ശിനി ബസ് സ്റ്റാൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവാം. ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ പറശ്ശിനി അമ്പലത്തിൻ്റെ അവിടം വരെ എത്തും. അപ്പം മുത്തപ്പനെ കണ്ടിട്ടില്ല ഇതുവരെ. രാവിലെ പോയിട്ടോ പണ്ട് വൈകുന്നേരം പോയിട്ടുണ്ട് മുത്തപ്പൻ. നമ്മളിപ്പം കണ്ണൂർ എവിടെയായാലും വീട്ടിൽ കുടിയലിനായാലും പിന്നെ വേറെ എന്തെങ്കിലും ഇതിനായാലും നമ്മൾ കയ്പ്പിക്കാറുണ്ട് മുത്തപ്പനെ. പിന്നെ മുത്തപ്പൻ കാവിൽ കുഞ്ഞു കുഞ്ഞു കാവുകളിലൊക്കെ മുത്തപ്പൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ പറശ്ശിനി പോയിട്ട് മുത്തപ്പനെ കാണല് വളരെ കുറവാണ്. എപ്പോഴും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് പോവാറ്. 10 മണിയോ അല്ലെങ്കിൽ ഒരു 12 മണിക്ക് അടുപ്പിച്ചോ. കാരണം ഭക്ഷണവും ചായയും കുടിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ആ ഒരു സമയത്താണ് മുത്തപ്പൻ്റെ അടുത്ത് പോകാറ്. പക്ഷെ മുത്തപ്പനെ കാണാനൊന്നും പറ്റാറില്ല. രാവിലെ ഉണ്ടാവും മുത്തപ്പൻ, പിന്നെ സന്ധ്യക്കും ഉണ്ടാവും. ആ സമയമൊന്നും അങ്ങനെ പോകാറേയില്ല. പിന്നെ വിചാരിച്ചു കുറേ നാളായി മുത്തപ്പനെ കണ്ടിട്ട് അവണ്ട് കാണാനായിട്ട് തന്നെ പോകുന്നതാണ്. പോകുമ്പോൾ തന്നെ എല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ ചന്തയൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും നിച്ചുവിനെ വാങ്ങാമെന്ന് വിചാരിച്ച്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട്. കാരണം എല്ലാവരും ഉള്ളിൽ മുത്തപ്പനെ കാണാൻ നിൽക്കുവാന്ന്. ഉള്ളിൽ കുറച്ച് തിരക്കുണ്ട്. പിന്നെ ഉള്ളിൽ നിന്ന് അധികം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പുറമേ ഇങ്ങനെ എടുത്തത്. ഇതൊന്നും ഇങ്ങനെ ഗ്രിൽസൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ കാലി അഴുകിയിട്ട് അങ്ങ് കയറും. പക്ഷേ ഇപ്പം നല്ല ഒഴുക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും വെച്ചത്. ആ ഒരു കണക്കിന് നല്ലതാണ്. പണ്ട് ഇറങ്ങി അങ്ങ് എത്താറുണ്ട്. പിന്നെ മഴയായാലും വെള്ളം നന്നായിട്ട് താഴ്ന്നിട്ടാണ് ഉണ്ടായത് രാവിലെ. പിന്നെ നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഇറങ്ങിയില്ല. പിന്നെ ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് വലിങ്ങനെ നീന്തലൊന്നും അറിയാത്തതുകൊണ്ട്. വലിങ്ങനെ എന്നല്ല, നീന്തലൊന്നും അറിയില്ല. നീന്തലിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിഞ്ഞുകൂടാ. ഫ്ലോട്ട് ചെയ്യാൻ മാത്രം അറിയാമായിരുന്നു. പക്ഷേ ബാക്കിയൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിച്ചിട്ട് പിന്നെ വലിയ തിരക്കില്ല.
കാരണം രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. രാവിലെയുള്ള വൈബ് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ആളും ഇല്ലാണ്ട് നമ്മൾ കുറച്ച് പേര് മാത്രമാകുമ്പോൾ നല്ല രസമാണ് രാവിലെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ അമ്പലത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് കേട്ടോ പോകുന്നത്. ഇങ്ങനെ ഒരു പുതിയ ബോട്ട് ജെട്ടി വന്നിട്ട് പോയിട്ടേ ഇല്ല. ഇപ്പം ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ പുഴയിലേക്ക് ജസ്റ്റ് ഒന്ന് റൈഡിനൊക്കെ പോയിട്ട് വരും, അതിനൊന്നും പോയിട്ടേ ഇല്ല. നമ്മൾ പണ്ട് വേറൊരു സൈഡിലോട്ടെയാണ് നമ്മൾ ബോട്ടിന് കയറാൻ പോവാറ്. KSRTC ബോട്ടൊക്കെ ഉണ്ട് മാട്ടൂലും അങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വീട്ടിലേക്ക് പോകാറുണ്ട്. നമ്മളവിടെ ഒരു സ്റ്റോപ്പുണ്ട്, വളവട്ടണം പാലത്തല്ല, ഇവിടെ പാറക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ഒരു കാമണിക്കൂർ നടന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തും. അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പുതിയതായിട്ട് ടൂറിസ്റ്റ് ഭക്തത ഇങ്ങനെ തുടങ്ങിയ ശേഷം പോയിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു ബോട്ടിൽ പോകുമ്പോൾ മുത്തപ്പനെ നേരിട്ട് കാണാൻ പറ്റും. നേരിട്ട് തന്നെ മുത്തപ്പനെ പറശ്ശിനി അമ്പലം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര നല്ല വ്യൂ ആണ്. ഒരു ദിവസം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം അതിന് സമയമില്ല, കാരണം മുത്തപ്പൻ്റെ അടുത്ത് രാവിലെ വന്നിട്ട് മുത്തപ്പനെ കാണാനൊന്നുമല്ല വന്നത്. മുത്തപ്പനെ കണ്ടിട്ട് ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയുള്ള പരിപാടിയാണ്. ഇതാ ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ് റൈഡൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നമ്മളെ മുത്തപ്പൻ്റെ അമ്പലം മടപ്പുര ഇങ്ങനെ ദൂരത്ത് നല്ല രസമായിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ഒക്കെ കാണുന്നില്ലേ, ആ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നടുക്കുന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ KSRTC ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ മാട്ടൂലും പഴയങ്ങാടി ഒരുപാട് സ്റ്റോപ്പ് അങ്ങ് ദൂരെ നമ്മൾ അഴീക്കൽ വരെയൊക്കെ പോയിട്ട് വരാം. നല്ല രസമാണ്. ഞാൻ പണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ മുത്തപ്പനെ കാണിച്ചിരാത്തത്. ഇതാ ഇതിലൂടെ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അതാ തിരുവപ്പനും ഉണ്ട് മുത്തപ്പനും ഉണ്ട്. ഞാൻ വേഗം പൈസ കൊടുത്ത് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു, ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ കാണാൻ വരുമല്ലോ. പണ്ട് നമുക്കിവിടെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് അവിടെ ഇരിക്കാറ്. ഇപ്പം മുകളിൽ നല്ല അടിപൊളിയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പണ്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ ക്യൂ നിന്ന് നിന്ന് താഴെയൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കാറ്. അടിപൊളിയായിരുന്നു. കാരണം ചില സമയത്ത് ഭയങ്കര ആൾക്കാരായിരിക്കും, ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ശീലമില്ലല്ലോ താഴെ നിന്നിരുന്ന് കഴിച്ചിട്ട്. പക്ഷെ പറശ്ശിനിയിൽ വരുമ്പോൾ അതൊക്കെ ശീലമായി വന്നു. പിന്നെ നമ്മളെ ചോറ് കൊടുക്കുന്ന സ്ഥലമാണ്. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും എത്തണം അത്ര. പിന്നെ അന്നൊരു വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ നമ്മൾ പ്രസാദമായിട്ട് ഇന്ന് കടലയാട്ടോ, കടലയും തേങ്ങാക്കൊത്തും, അല്ലെങ്കിൽ നമുക്ക് പയറാണ് ഉണ്ടായില്ല, മമ്പയറും തേങ്ങാക്കൊത്തും. ഇന്നെന്താമോ കടലിട്ട് ഓരോ ദിവസം ഇങ്ങനെ മാറ്റി പിടിക്കാറുണ്ട്. പിന്നെ അടിപൊളി ചായ എടുത്തത് പറശ്ശിനി. ഇല്ല ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ഇവരാക്കുന്നത്, വീട്ടിലെ പോലെ ഇതുപോലത്തെ ടേസ്റ്റിൽ നമുക്ക് ആക്കാൻ പറ്റില്ല. ഭയങ്കര ലൈറ്റായിട്ട് ഇത്രയും ആൾക്കാർക്ക് കൊടുക്കണ്ടേ, അവരെങ്ങനെ അത് ഉണ്ടാക്കുന്നത് മാത്രം അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണെന്നായി ചായക്ക്. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ ഇതുപോലെ ആക്കിയാൽ കുടിക്കുമോ? മിക്ക ആൾക്കാരും അതുപോലെ ആക്കിയാൽ കുടിക്കണമെന്നില്ല. പക്ഷെ പറശ്ശിനിയിലെ ചായ എങ്ങനെയാക്കിയാലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ചോറായാലും സാമ്പാറായാലും ചിലപ്പോൾ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല, വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെ ഭയങ്കര സ്വാദാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന ചന്ത കേട്ടോ, പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് അപ്പുറത്തൊക്കെ കാണുന്ന പോലെ ഉണ്ടായിട്ടില്ല, അതൊക്കെ പുതിയതായിട്ട്. അവിടെ ഫുൾ കുപ്പിവളയൊക്കെ ഇറങ്ങി, പക്ഷെ കയറിയിട്ടുണ്ടായില്ല. കയറി എങ്ങനെ പോയാലും വാങ്ങുമല്ലോ. അപ്പം നമ്മൾ തൊഴുത്, ഒരു തിരക്കും ഉണ്ടായിട്ടില്ല, നല്ല ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. തിരുവപ്പന ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം കേട്ടോ തിരുവപ്പന. ഉള്ളിൽ നിന്ന് വീഡിയോ അല്ല, അവിടെ അല്ല, അതുകൊണ്ട് കേട്ടോ ആരും കാണിച്ചു തരാണ്ടുന്നത്. അപ്പോൾ തൊഴുത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, നിച്ചുവിന് രണ്ട് സാധനം വാങ്ങാം. അങ്ങനെ ഈടെ ഒരു ചന്തയിൽ പോയിട്ട് നിച്ചുവിനും കുറച്ച് സാധനം വാങ്ങി. എന്നാൽ അടുത്തേന്ന് ഓർമ്മയില്ല കുറേ. ഈ ക്ലിപ്പ് മിക്കപ്പോഴും ഇത് ക്ലിപ്പോ ബുഷോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ കുറവാണ്. അവർക്ക് എന്തെങ്കിലും എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ കണ്ടാൽ വാങ്ങിച്ചു കൊടുക്കും. ഇന്ന് ഭയങ്കര തിരക്ക് കുറവായിരുന്നു. ഈ കാണുന്ന ഉള്ളിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, പക്ഷെ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് നല്ല സുഖമായിട്ട് തൊഴുതിട്ട് വന്ന് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം ഇങ്ങനെയൊന്നല്ലേ, നല്ല തിരക്കായിരുന്നു. ആ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ഇത്ര തിരക്കുറവ്. ഇപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി, മഴയെല്ലാം പോയി, നല്ല വെയിൽ വരുന്നുണ്ട്.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തുനിന്ന് കോഫി ഹൗസിൽ പോയിട്ട് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിചാരിച്ച് അമ്മേൻ്റെ ഈച്ചേൻ്റെ വീട്ടിൽ പോവാന്ന്, ആടെയും കൂടെ കയറി ഇറങ്ങിയിട്ട് വിചാരിച്ച് വെള്ളിക്കീലിൽ പോവാന്ന്. വെള്ളിക്കീലിൽ ഇതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് ബോട്ടും സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില സമയത്ത് ഈ വൈകുന്നേരം ആൾക്കാർ മാത്രമേ ആൾക്കാരും ഉണ്ടാവുള്ളൂ, അതുവരെ ആരും ഉണ്ടാവില്ല. നല്ല റോഡാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ ഉള്ളോട്ടുള്ള റോഡൊക്കെ നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. ട്രാവൽ ചെയ്യാനും വെറുതെ ഒന്ന് റൈഡിന് പോയിട്ട് വരാനൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ശരിക്കും വെള്ളിക്കീൽ. ഒരു ഈവനിങ് വാക്ക് ബെസ്റ്റാണ് കേട്ടോ വെള്ളിക്കീലിൽ. നല്ല കാം ക്വയറ്റ് ആയിട്ടൊരു പ്ലേസാണ്. അധികം വെയിലില്ലാത്തതുകൊണ്ട് ഇന്ന് നല്ല രസമുണ്ടായിരുന്നു രാവിലെ ഇങ്ങനെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. നേരെ പോയിട്ടുണ്ടെങ്കിൽ പാലാണ്, പിന്നെ മുകളിലേക്ക് പോയാൽ അങ്ങ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് അങ്ങോട്ടെത്തും. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടാണ്. വൈകുന്നേരമാണ്, വെള്ളിക്കയിൽ കാണാൻ രസം. ഒരുപാട് ആൾക്കാരായി, കടകളായി, ചായക്കടകളായി, പിന്നെ നമ്മൾ ഐസ്ക്രീമായി, ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും അങ്ങനെ ഒറ്റപ്പടി സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല ആൾക്കാരായിട്ട് കാണാനാണ് വെള്ളിക്കയിൽ രസം. ഇപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല. ഇതിപ്പം നേച്ചറിൻ്റെ ഒരു ഭംഗിയാണ്, പ്രകൃതിൻ്റെ ഒരു ഭംഗി. നല്ല രസമാണ് കാണാൻ. രാവിലത്തെ ഒരു മോർണിംഗ് വാക്കിനും ആ ഒരു ഫ്രഷ്നെസ്സിനൊക്കെ ഇവിടെ ഒന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എപ്പോഴും നമ്മൾ പണ്ട് വിചാരിക്കാറുണ്ട് ഈ വെള്ളിക്കയിൽ വന്നിട്ട് ഒന്ന് നടക്കാമെന്ന് ഇങ്ങനെ അങ്ങ് വരെ. പക്ഷേ വെയിലത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും, രാവിലെ വന്ന് നടക്കേണ്ടി വരും. ഒരു 8 മണി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നല്ല വെയിലാണ്, പോകാൻ തന്നെ യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടൽക്കാടുകളുണ്ട് അപ്പുറം ഇപ്പുറവും, പക്ഷേ എന്നാലും ആ നടുക്കൂട്ട് നല്ല വെയിലത്ത് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഭംഗിയോടെ വൈകുന്നേരം കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു ഹൗസ് ബോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാനായിട്ടാണ് അത് ഇന്നും കൂടി പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണെന്ന് അറിഞ്ഞത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇതാ ബോർഡ് കണ്ടു, ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല, കണ്ടിട്ടുണ്ട് ഒരുപാട് ഹൗസ് ബോട്ടിൽ. ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ പിന്നെ ആലപ്പുഴയിൽ നിന്ന് അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കയറിയിട്ടുണ്ടായിട്ടില്ല. ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് ചോദിക്കുമായിരുന്നു, ആരൊക്കെ ഹൗസ് ബോട്ടിൽ കയറിയിട്ട്? അപ്പോൾ 2-3 കൈകളൊക്കെ പൊങ്ങും. അപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ ഒരിക്കൽ കയറണം എന്നൊക്കെ. ഷിപ്പിൽ, ഹൗസ് ബോട്ടിൽ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോൾ പെൻഡിങ്ങിൽ തന്നെയുള്ളത്. അപ്പം ഇതാണ് ഹൗസ് ബോട്ട്. ഇതാ ഇങ്ങോട്ടാണ് ഉള്ളത്, ഉള്ളോട്ടാണ്. അവിടുന്ന് ഹൗസ് ബോട്ട് കയറിയിട്ട് ഈ പുഴയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി, പിന്നെ ഫുഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പോവാമെന്ന്. നമ്മളെ ഈ വെള്ളിക്കയിലുള്ള ഹൗസ് ബോട്ടിൽ വന്നതല്ലേ, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെയും അത് വന്നതാണ്. ഇവിടെയൊക്കെ നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്, പക്ഷേ എന്താ പറയുക, അത് അധികം ആരും യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആക്കി കഴിഞ്ഞാൽ അതിനോടുള്ള പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വരും. പണ്ട് നമ്മളെ വളവട്ടണം പുഴയിൽ അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിന്, കണ്ടൽക്കാടിൻ്റെ ഉള്ളിലോട്ട് നടന്നു പോകൽ, വൈകുന്നേരം അടിപൊളിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവിടെ പോയി നമ്മൾ പ്ലാസ്റ്റിക്കും അതൊക്കെ ഇടുമ്പോൾ പുഴക്കും അവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം മോശമായതുകൊണ്ട് അത് നിർത്തിച്ചതായിരുന്നു. അപ്പം അതാണ് വേറൊരു പ്രശ്നം വരുന്നത്. നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നു പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് നേരെ വീട്ടിലേക്കാണ്. ഇത് നമ്മളെ കീച്ചേരി കേട്ടോ, വീട്ടിനടുത്തുള്ള ഒരു സ്റ്റോപ്പാണ്. റോഡ് പണി കാരണം റോഡ് മുഴുവൻ ഇങ്ങനെയാണ്. ഇപ്പോൾ കീച്ചേരി ഏതാ പാപ്പൻശ്ശേരി ഏതാ ഒന്നും മനസ്സിലാവുന്നില്ല. ആ അവസ്ഥയിലാണ് ഉള്ളത്, ഫുൾ റോഡ് പണിയാക്കിയിട്ട് ചുറ്റും ഇങ്ങനെ ഇങ്ങടൊക്കെ ഇത്രയൊക്കെയാണ് മീൻസ് റോഡ് പണി ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളെ തലശ്ശേരി അങ്ങോട്ടൊക്കെയല്ല റോഡ് പണിയായിട്ട്. ചില സമയത്ത് നമ്മൾ പോകുമ്പോൾ വലിയ മതിൽക്കെട്ടുണ്ടാവും ഈ മേൽപ്പാലം പണിയുന്നതിൻ്റെ. ഇപ്പം ഇത് ഏത് സ്ഥലത്താണ് എത്തിയത് 100 ഐഡിയ ഉണ്ടാവാറില്ല. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പം എവിടെ എത്തിയെന്ന്. കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ റോഡ് പണി എടുക്കുമ്പോൾ സൈഡിൽ ഇത് ഏത് സ്ഥലമെന്ന്, നമ്മളെ സ്ഥലേ അങ്ങ് മാഞ്ഞു പോയ അവസ്ഥയാണ്.
ഇതാ ഈ കാണുന്ന മതിലാട്ടോ ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടി മതിലാണ്. ബസ്സിൽ പോകുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡെങ്കിലും കാണാൻ പറ്റും, പക്ഷേ ചില സ്ഥലത്ത് മതിലിങ്ങനെ വലിയതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല എവിടെ എത്തിയത് എന്ന്. നമ്മളെ പാപ്പിനശ്ശേരി പഞ്ചായത്തിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പഞ്ചായത്ത് റോഡ് അങ്ങനെ തന്നെയാണ് ഉള്ളത്. താഴോട്ടേക്കുള്ള റോഡിലൂടെയാണ് ബൈപ്പാസ് പോകുന്നത്. പഞ്ചായത്ത് റോഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളെ പാപ്പിൻശ്ശേരി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പാപ്പിൻശ്ശേരിനെ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡൊക്കെ എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അത്രയ്ക്ക് മാറിയിട്ടുണ്ടാവും. ഒരു 3-4 വർഷം കൊണ്ട് നമ്മളെ റോഡൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ വലിയ NH അടിപൊളി NH വരും. ഇതാ നമ്മളെ പാപ്പിൻശ്ശേരി പഞ്ചായത്ത്. ഇതാ ഈ റോഡാട്ടോ പറഞ്ഞത്, താഴത്തോട്ട് വരുന്ന റോഡ്. ഇവിടെ ഒരു പൊന്തക്കൊക്കെ വന്നിട്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സൈഡിലോട്ട് ഇതാ വലിയ ഹൈവേ. ഇതാണ് നമ്മളെ പണി നടക്കുന്നത്. മഴക്കാവുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട്, നല്ല ചളിയായിരിക്കും. അപ്പം നമ്മളെ പാപ്പിശ്ശേരി പഞ്ചായത്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റോഡ്. അകേണ്ട വീടാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇതാ ഈ വളവ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അകേണ്ട വീട്ടിലേക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്. ആ ഒരു 5 മിനിറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതാ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തിരിച്ച് വീട്ടിലെത്തി. നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് അമ്പലത്തിൽ നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് മുത്തപ്പനെയൊക്കെ കാണാൻ പറ്റി. സമയം കുറച്ച് തിരക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ ഒന്ന് വെളുക്കിയിൽ പോയതാട്ടോ. ആ പോയ വഴിക്ക് അങ്ങനെ അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനൊരു കുഞ്ഞ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് ഡൺ ബൈ ഫ്രം ആദ്യ. ഓക്കെ, ബൈ ബൈ.